ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് മീ ജലീൽ ഫ്രം കൊണ്ടോട്ടി. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്ന വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു പോയിന്റിനെ പറ്റിയിട്ടാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊരു വലിയ രീതിയിൽ വിജയം ഉണ്ടാക്കിയെടുത്ത എല്ലാ ലീഡേഴ്സും ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് അവരെ പറ്റി പഠിച്ചു നോക്കിയാൽ മനസ്സിലാവുമെന്നുള്ളത്. അപ്പം അതിൽ വളരെ ചെറിയ സ്റ്റെപ്പാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാണ് എഡ്യൂക്കേഷൻ എന്നത്. അങ്ങനെ എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ടാപ്പ് മാർക്കറ്റിംഗ് മേഖലയിലുണ്ട്. പുതിയ ആളുകളെ ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ പ്രോസ്പെക്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുക, എഡ്യൂക്കേറ്റ് ചെയ്യൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് വിഷയം ചെയ്തത്. എഡ്യൂക്കേഷൻ നമ്മൾ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായിട്ടായിരിക്കും ഇതിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കേണ്ടത് ഇതിൽ കടന്നു വരുന്നത് ഒരു പക്ഷേ ജോയിൻ ചെയ്ത് ആ മാസം തന്നെ അവർ വർക്ക് ചെയ്തോളുന്നുണ്ട്. ഒരു 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ പുതിയ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എത്ര മാസമായിട്ട് ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ ഉപയോഗപ്പെടുത്താവുന്നു. അപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ആദ്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഇതിലെ വിജയിച്ച ലീഡേഴ്സിനാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനാണ് ഇതിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലൈ ലീഡർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളെ സ്പോൺസർ ചെയ്ത വ്യക്തി എന്നുള്ളതല്ല. നിങ്ങളുടെ മുകളിലുള്ള ആരാണ് വിജയിച്ചത്, ആരാണ് അത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെടുത്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത്, അവരുമായിട്ട് നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവരുടെ ഒരു സ്റ്റോറി നമുക്ക് മനസ്സിലാക്കണം. അവരെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരേത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്, ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, എന്ത് മാറ്റങ്ങളാണ് അവർക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്, എന്ത് നേട്ടങ്ങളാണ് അവർക്ക് ഇതിൽ നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പുതിയ ഒരാൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് മനസ്സിലാക്കുന്ന സാധ്യത എത്രമാത്രമുണ്ട്, കാരണം ഈ രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പുതിയ അവർ പുതിയ ആളുകളുമായി അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ലീഡേഴ്സിൻ്റെ കയ്യിലേക്ക് എടുത്തേക്ക് പോകും. അപ്ലൈ ലീഡേഴ്സിൻ്റെ അടുത്തേക്ക് അവർക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവസരം ഒരുക്കുന്നുണ്ടായിരിക്കും. അത് സൂമിലൂടെ ഒരുക്കുന്നുണ്ടായിരിക്കും, ഡയറക്റ്റായിട്ട് പോകുന്നുണ്ടായിരിക്കും. ഏത് രീതിയിലാണെങ്കിലും ശരി, നമ്മൾ ഈ പോകുന്ന വ്യക്തി മനസ്സിലാക്കേണ്ടത്, പുതിയ ആളുകൾ കൊണ്ടുപോകുന്ന വ്യക്തി മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിക്ക് പുതിയ നമ്മുടെ കൂടെ പുതുതായി വരുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ അപ്ലൈ ലീഡേഴ്സിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞു, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് നിങ്ങൾ ആവേശത്തോടുകൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രാധാന്യം അതിന് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. എങ്കിലാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ശ്രമിക്കാനൊക്കെ കാരണമാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനെ ആരെയാണോ കൊണ്ടുപോകുന്നത് അവരെ പറ്റിയിട്ട് ചെറിയൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഞാൻ ഒരു പക്ഷേ നല്ല കുശലിരിക്കുന്ന ആളുകളായിരിക്കും, അപ്പോൾ അതിനെ അറിയിക്കുന്ന പ്രാധാന്യമൊക്കെ ഈ അപ്ലൈ ലീഡേഴ്സിന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ പറ്റിയിട്ട് അപ്ലൈ ലീഡേഴ്സിന് പറഞ്ഞു കൊടുക്കും, അപ്ലൈ ലീഡേഴ്സിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാം, ഈ അപ്ലൈ ലീഡേഴ്സിന് പറഞ്ഞ് കൊടുത്താലും ഒരു പക്ഷേ ഇദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇത് സാധാരണ ഒരുപാട് ആളുകൾ ചെയ്ത് പരാജയപ്പെട്ട അല്ലെങ്കിൽ ചില ആളുകൾ മാത്രം വിജയിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ള ഒരു ധാരണയായിരുന്നു വ്യക്തികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്, അപ്ലൈ ലീഡേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ അപ്ലൈ ലീഡേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അപ്ലൈ ലീഡേഴ്സിൻ്റെ ഒരു വിൽപ്പന തന്നെയാണ്. അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അച്ചീവ്മെൻറ്റുകൾ, അവരെ മേഖലയിൽ നേടിയ നേട്ടങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഒരു വിൽപ്പന, നമ്മളറിയാത്തൊരു വിൽപ്പന അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റുകൾ നമ്മൾ നിൽക്കേണ്ടതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ നേട്ടങ്ങൾ അത് ഇല്ലാത്തല്ല, അദ്ദേഹത്തിന് ഒരു പക്ഷേ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം 5 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന വ്യക്തിയാണ് എന്നുള്ളതെന്നും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എത്രയാണ് വരുമാനം വാങ്ങുന്നത് അത് വാങ്ങിക്കൊ അത് പറഞ്ഞു കൊടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നത്, അദ്ദേഹം എടുത്തിരിക്കുന്ന കാരണം വെച്ചിട്ട്, അദ്ദേഹത്തിന് സഞ്ചരിച്ച വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചതിനെ പറ്റിയിട്ട്, അങ്ങനെ എന്തെല്ലാമോ അദ്ദേഹത്തെ പറ്റി നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റിനൊക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് വരുമ്പോഴാണ് നമ്മളിൽ നമ്മൾക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമുക്ക് ഒരുപാട് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഈ അച്ചീവ്മെൻറ്റുകൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ഇല്ലാതിരിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ഈഗോ ആണ്. നമ്മൾ ഈഗോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപ്ലൈ ലീഡേഴ്സിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ അപ്ലൈ ലീഡേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈഗോ ഇല്ലാതായിരിക്കണം. അതുപോലെ തന്നെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കുമെന്നുള്ള, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ള വിഷയങ്ങളും ഉണ്ടായിരിക്കും. WBT വാട്ട് പീപ്പിൾ തിങ്ക്, ഇതും ഉണ്ടായിരിക്കാൻ പാടില്ല. മറ്റുള്ള ആളുകളെ എന്ത് ചിന്തിക്കുമെന്നുള്ള വിഷയം, അപ്പോൾ ഇവരെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നീടുള്ള സമയങ്ങളിൽ എഡ്യൂക്കേഷൻ സംഭവിക്കുമ്പോൾ
നിങ്ങൾ നിങ്ങളുടെ അപ്പീൽ ലീഡേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇത്ര സമയമായി നിങ്ങൾക്ക് ഈ വരുമാനത്തിലെത്താൻ പറ്റി, ഈ റാങ്കിലെത്താൻ പറ്റി, ഇനി ആ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റി, എന്തെല്ലാമാണോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതും ജെന്യുനായിട്ട് സത്യസന്ധമായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അപ്പീൽ ലീഡേഴ്സിനെ വിൽപ്പന നടത്താൻ പറ്റി, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ടീമിലും വലിയ രീതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. വലിയ അച്ചീവ്മെൻറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് ലീഡേഴ്സിനെ നിങ്ങൾ ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതോടുകൂടി ഏകദേശം അതിൻ്റെ ആ എഡ്യൂക്കേഷൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ അപ്പേ ലീഡേഴ്സിനെ എഡിഫൈ ചെയ്യാൻ പറ്റി, നിങ്ങളെ നിങ്ങൾക്ക് എഡിഫൈ ചെയ്യാൻ പറ്റി, നിങ്ങളുടെ ടീമിനെയും പുതിയ ആളുകൾക്ക് എഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതായത് മാർക്കറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് ടീമിനെയും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സമയത്താണ് നിങ്ങൾ പവർഫുള്ളായിട്ടും ലീഡേഴ്സായിട്ട് മാറുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ ഇല്ല എങ്കിൽ ഇന്ന് കൂടുതൽ ആളുകൾ ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ടീം വരാത്തതിൻ്റെ കാരണം, കൂടുതൽ ആളുകൾ സംസാരിപ്പിക്കുന്നുണ്ടായിരിക്കും, അവർ ജോയിനിങ്ങിലേക്ക് വരാത്തതും അത് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തെടുക്കാത്തതിൻ്റെ കാരണം ഈ എഡ്യൂക്കേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പിലെ ലീഡേഴ്സിനെ കുറിച്ചിട്ട് നന്നായിട്ട് അവരോട് തന്നെ ചോദിച്ചാൽ മതി, നിങ്ങളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്തൊക്കെയായിരുന്നു, ഞാൻ മുമ്പ് എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ സ്പീച്ചസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ ടെസ്റ്റിമോണികൾ പറയുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അതിൻ്റെതായ രീതിയിൽ ജനങ്ങൾ ആവേശത്തോട് കൂടി എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നിങ്ങളെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതേ രീതിയിൽ തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന ആളുകളിലും സക്സസ് ഉണ്ടാക്കിയെടുത്തതായിട്ട് സക്സസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവരെയും എന്ത് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും, പുതിയ ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഉള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് തുറന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. എഡ്യൂക്കേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ടീം സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ മുമ്പിലിരിക്കുന്ന ആ പുതിയ വ്യക്തിയുമായിട്ട് മീറ്റ് ചെയ്യാൻ പോകും, അത് നേരിട്ട് തന്നെ പോയിക്കൊള്ളണമെന്നില്ല, നമുക്ക് സൂമിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ ഒക്കെ സംസാരിക്കാൻ പറ്റും. ഇനി അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയൊരു വ്യക്തിയെ നിങ്ങൾ ആപ്പിലെ ലീഡേഴ്സിന് മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പിലെ ലീഡേഴ്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പുതിയ വ്യക്തിയെ അപ്പിലെ ലീഡേഴ്സും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പിലെ ലീഡേഴ്സ് സംസാരിക്കാൻ തുടങ്ങും, പിന്നീട് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന് സംസാരിക്കാൻ പറ്റണം. അപ്പിലെ ലീഡേഴ്സ് എന്താണ് പറയുന്നത് കേട്ടിരിക്കും. കാരണം അപ്പിലെ ലീഡേഴ്സിന് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പുതിയ ആളുകൾ അവരിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അപ്പിലെ ലീഡേഴ്സ് സംസാരിക്കുന്നതിന് ഞാൻ നിങ്ങളും ശ്രദ്ധാപൂർവ്വം അപ്പിലെ ലീഡേഴ്സ് പറഞ്ഞത് കേട്ടിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അവസാനത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ശ്രദ്ധ കാണുകയാണെങ്കിൽ നിങ്ങളെ കൂടെ വന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. മാത്രമല്ല നല്ല രീതിയിൽ അപ്പിലെ ലീഡേഴ്സിനെ എഡിറ്റേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ടായിരിക്കും. അതേ രീതിയിൽ തന്നെ അപ്പിലെ ലീഡേഴ്സ് നിങ്ങൾ കൊണ്ടുവരുന്ന ആളുടെ പൊസിഷനും ഏത് റാങ്കിലുള്ള വ്യക്തിയാണ് എന്താണെന്ന് ചെയ്യുന്നതൊക്കെ ഒരു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അപ്പിലെ ലീഡേഴ്സ് നമ്മളുമായിട്ട് സംസാരിക്കാനും ആർഹിക്കുന്ന ഒരു പരിഗണന കൊടുക്കാനൊക്കെ അതിനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ആ രീതിയിലുള്ള സ്റ്റാൻഡേർഡിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ പ്രാധാന്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ അപ്പിലെ ലീഡേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിജയങ്ങളിലേക്ക് എത്താനും ടീം പെട്ടെന്ന് സെറ്റ് ചെയ്യാനും പുതിയ ജോയിനിങ് വരാനും ഇത് കാരണമാകും. അത് നിങ്ങളുടെ ഏതെല്ലാം സ്പീച്ചിലുണ്ടോ ആ സ്പീച്ചിലൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുത്തുക. അപ്പിലെ ലീഡേഴ്സിനെ എഡ്യൂക്ക് ചെയ്യുക, നിങ്ങളെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക, നിങ്ങളെ ടീമിനെ എന്ത് ചെയ്യുക മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയാകുമ്പോൾ മൂന്ന് വിൽപ്പന നമുക്ക് അറിയാതെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മൂന്ന് രീതി, അപ്പിലെ ലീഡേഴ്സിനെ മാർക്കറ്റ് ചെയ്യാം, നിങ്ങളെ മാർക്കറ്റ് ചെയ്യാം, നിങ്ങളുടെ ടീമിനെയും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. സംശയിക്കേണ്ട, നിങ്ങളുടെ ടീം വളരെ പവർഫുള്ളായിരിക്കും, നിങ്ങളും പവർഫുള്ളായിരിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇതിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണെന്ന്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ അത്രമാത്രം പ്രാധാന്യമുണ്ട്. പ്രാധാന്യത്തോട് കൂടി തന്നെ ഇതിനെ പഠിക്കുക, മനസ്സിലാക്കുക, വലിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വിഷു വെൽ സക്സസ്. താങ്ക് യു.